ഹായ്, ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് വടൂക്കര, തൃശൂർ ജില്ലയിലെ വടൂക്കര. പ്രത്യേക അറിയണം, തൃശൂർ ജില്ല. ഞാൻ ഇതിൽ ലൈവിൽ വന്നത് റീമ കല്ലിങ്ങൽ പറഞ്ഞ കാര്യത്തിന് ഒന്ന് പ്രതികരിക്കാനാണ്. റീമ കല്ലിങ്ങൽ പറഞ്ഞു, ആലുവ സബ് ജയിലിന്റെ പുറത്ത് നിന്ന 100 കണക്കിന് ആളുകള് ലഡു വിതരണം ചെയ്തവരൊന്ന് പുരുഷന്മാരെല്ലാം. ഈ പുരുഷന്മാരൊക്കെ ഇവിടെ അറിയാൻ ഇവരെ കൂടെ ഇവിടെ പോയിണ്ടാ? പുരുഷനാണോ പെണ്ണാണോ എന്നറിയാൻ ദിലീപിനെ കുറ്റം പറയുകയാണെങ്കിലേ, അതിനൊരു അതിരുണ്ട്. നിനക്കൊക്കെ ദിലീപ് എന്ത് തെറ്റ ചെയ്ത്? നിനക്ക് നിന്റെ കണ്ണിൽ നല്ല പുരുഷൻ പൾസർ സുനി അല്ലേ? അത് ഞങ്ങൾക്കറിയാം. പൾസർ സുനിയാ നിങ്ങൾക്ക് നല്ലതെന്താ? ദിലീപിനെ കൊടുക്കാൻ വേണ്ടിട്ടൊക്കെ നിങ്ങളൊക്കെ ഒത്തിട്ട് ചെയ്തതാണല്ലോ. നിങ്ങൾക്ക് എന്താ അധികാരം? നിനക്കൊക്കെ എന്താ അർഹതയുടെ ഉള്ളത് പുരുഷന്മാരെ കുറിച്ച് ചീത്ത പറയാനായിട്ട്? അവനവന്റെ കാലും മണ്ണി പൂത്തിട്ടേ മറ്റുള്ളവരെ മന്താ മന്താന്ന് വിളിക്കല്ല. നിങ്ങളെ ആഗ്രഹങ്ങൾക്കൊന്നും ദിലീപ് വണങ്ങി തരാത്ത കൊണ്ടാണോ ദിലീപ് പൊട്ടയായത് നിങ്ങൾക്ക്? ആണോ? എന്തിനാ പാവ് കുടുംബായിട്ട് ആ 85 ദിവസം ജയിലിൽ പോയി കിടന്നിട്ട് വന്നിട്ട് സ്വസ്ഥമായി ഒന്ന് ജീവിക്കാൻ അനുവദിച്ചൂടെ? നിന്നെ പോലുള്ള WCCയിലെ കൊറേ പെണ്ണുങ്ങളും കുറ്റം പറയാണെങ്കിൽ ആരാ? എവിടെ വിള് ഞങ്ങളുടെ ഫാൻസ്? ഞങ്ങളുടെ ദിലീപേട്ടന്റെ ഫാൻസിനെ കുറ്റം പറയും ഇവിടെ ആരാ? ഒരു കാര്യം ഫാൻസിനെ തൊട്ടുകൾക്ക് വിവരം അറിയാം. പിന്നെ ദിലീപേട്ടൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കുറ്റം ചെയ്യാത്തൊരു വ്യക്തിന് 100% കുറ്റം ചെയ്തിട്ടില്ല. റീമാ കല്ലിങ്ങലിന് പോലെ ഉള്ള ചൊക്കിലികൾ പറയണത് കേൾക്കാനുള്ളതല്ല, മനസ്സിലായി? ഇന്നല്ലെങ്കിൽ നാളെ സത്യം തെളിയും. സത്യം തെളിയുമ്പോ ഈ റീമ റീമയ്ക്കൊന്നും ഫാൻസാരെ കുറ്റം പറയാൻ ഒരു അർഹതയില്ല കേട്ടോ. ഇനി മേലാക്ക ഫാൻസാരെ കുറ്റം പറഞ്ഞ ദിലീപ് ഫാൻസിനെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാ റീമാ കല്ലിങ്ങലെ ഇതിവരറിയും. നോക്കിക്കോ, ഞങ്ങള് ദിലീപേട്ടനെ കുറ്റം പറയാം. ആറാള് പീഡിപ്പിക്കുന്ന നടി പിന്നെ കഴിച്ച സിനിമയിലും അഭിനയിക്കാൻ പോയി, അവാർഡ് ദാന ചടങ്ങിലൊക്കെ പങ്കെടുക്കാൻ പോയി. സാധാരണക്കാരായ ഞങ്ങൾ കൊറേ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ 100-200 ആളൊന്നല്ല കേട്ടാ ദിലീപിന്. ഈ കേരളത്തിലെ 99% ആൾക്കാരും ദിലീപിന്റെ ഒപ്പന്നെയാണ്. ആ ശക്തി കൊണ്ട് തന്നെ ദിലീപ് ഇത്ര ഉയർന്നു വന്നു. അല്ലാണ്ട് നിങ്ങളുടെ പോലെയുള്ള വുമൺസിലെ കൊറേ നടികളുടെയും അല്ലെങ്കിൽ നിങ്ങളുടെ കൊറേ മോഹൻലാലും മമ്മൂട്ടി നടന്മാരുടെയും പിന്തുണ ഉണ്ടെന്നല്ല, ഞങ്ങളെ ജനങ്ങളുടെ ഒരു പിന്തുണനെ അത്. അത് അന്നും ഇന്നും എന്നും ദിലീപ് സിനിമയിലകത്ത് മോഹൻലാലും മമ്മൂട്ടിയോ നല്ലതല്ലെന്ന് പറയാൻ നിങ്ങൾക്ക് ആരെ ലൈസൻസ് വന്നേക്കണല്ല? നല്ലത് മാത്രമാണ് നമ്മൾ പറയണത്. ആരാ പറഞ്ഞത് ദിലീപേട്ട പൊട്ടയോ? നിന്നോട് ആരാ പറഞ്ഞത്? നിന്നോട് ആരാ പറഞ്ഞത്? റീമാ കല്ലിങ്ങലിനോട് തന്നെ ആരാ പറഞ്ഞത്? ഇനി മേലാക്കം പറയണം, സൂക്ഷിച്ചു പറയണം. ഫാൻസാർ തൊട്ട് കളിക്കണ്ട കേട്ടാ. ദിലീപേട്ടന് 100% തെറ്റ് ചെയ്തിട്ടില്ല. നീ എന്ത് പറഞ്ഞാലും അത് അംഗീകരിക്കില്ല. നീ ഒക്കെ ചൊക്കണി പോയി കഴിഞ്ഞു കൊടുക്കണി.